നമസ്കാരം, ഞാൻ പ്രമോദ് കോട്ടയം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാക്ടസ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വാഗമണ്ണിൽ പോയപ്പോൾ വാഗമണ്ണിലുള്ള കേരള ഫോറസ്റ്റിൻ്റെ നേഴ്സറി അവിടെയുണ്ട്. അവിടെ നിന്ന് ഞാൻ കാക്ടസ് വാങ്ങിയിരുന്നു. അപ്പോൾ ആ കാക്ടസ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടിയ നമ്മൾ മണ്ണ്, അതിന് ധാരാളം മണ്ണ് ആവശ്യമില്ല, ഇത് ചരൽ കലർന്ന മണ്ണാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കുകയാണ്. നമ്മുടെ പഴയ വീടിൻ്റെ മുറ്റത്തുള്ള ഈ ആറ്റിലെ ചരൽ കലർന്ന മണ്ണുണ്ട്, ആ മണ്ണാണ് നമ്മൾ ഈ കാക്ടസ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് ഞാൻ എടുത്തു. അതുപോലെ തന്നെ ഇതിനേക്ക് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ഈ ആറ്റിൽ നിന്ന് തന്നെയുള്ള ഈ ഉരുളൻ ചരലുകളുണ്ട്, ചരലുകൾ ഇതിന് വേണം. ആ ചരലുകൾ ഞാൻ അവിടുന്ന് ഇത് പെറുക്കി പോട്ടിലേക്ക് ഇടുകയാണ്. ഇത് നമുക്ക് ആവശ്യമാണ്. ഇത് പിന്നാലെ കാണാം, ഇതിൻ്റെയൊക്കെ ഇത് ലാസ്റ്റ് സെറ്റ് ചെയ്ത് വരുമ്പോൾ ആയിരിക്കും ഇതിൻ്റെ ഭംഗി. അപ്പോൾ മണ്ണ് നമ്മൾ മണൽ നമ്മൾ കൂട്ടുകയാണ്. മണലിൻ്റെ കൂടെ ഇതേപോലെ ഈ ചകിരിച്ചോറ് ഉണ്ട്. ആ ചകിരിച്ചോറൂടെ ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചകിരിച്ചോറ് നമ്മൾ വാങ്ങിയിരുന്നു, ആ ചകിരിച്ചോറ് അത് പൊട്ടിച്ച് അതിലേക്ക് ഞാൻ ആ മണലിലേക്ക് ഞാൻ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാക്ടസിന് ആവശ്യമായിട്ടുള്ള വളം, വളമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്കും പിന്നെ ഈ ചാണകപ്പൊടിയും ഇതെല്ലാം കൂടെ പൊടിച്ച ഒരു ഇതാണ്. ഇത് നമുക്ക് പാക്കറ്റായിട്ട് തന്നെ ഇതിന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഇട്ട് ഈ ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്കിൻ്റെ മിശ്രിതം, പിന്നെ ഈ ചരലാണ് ഇതിന് വേണ്ടത്. ആറ്റുചരലാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ്, നമ്മുടെ പഴയ വീടിൻ്റെ മുറ്റമാണ്, അവിടെ ഈ ആറ്റുചരലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. കുറച്ചും കൂടെ വളം അതിലേക്ക് ഇട്ട് കൊടുത്തു. അതെല്ലാം മിക്സ് ചെയ്ത് ഇതാണ് നമ്മുടെ ബേബി പ്ലാന്റ്. 5 എണ്ണമാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇതിൻ്റെ എല്ലാ ശാസ്ത്രീയ നാമമൊന്നും എനിക്കറിയത്തില്ല, ഇതിനകത്ത് ചെക്ക് ചെയ്താൽ കിട്ടും. പക്ഷേ വളരെ വെറൈറ്റി ആയിട്ടുള്ള കാക്ടസ് അഥവാ കള്ളിമുള്ളി ചെടികളാണ്, അതിൻ്റെ തൈകളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം കാക്ടസിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ ഏകദേശം ധാരണയുണ്ടാവും. ഉഷ്ണമേഖലാ പ്രദേശങ്ങളെ, പ്രത്യേകിച്ചും ഈ മരുഭൂമിയിലൊക്കെ കാണപ്പെടുന്ന ഈ കാക്ടസിന് വലിയ പരിചരണമില്ല എന്നാണ് അവർ നേഴ്സറി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെന്നോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാക്ടസ്, മറ്റുള്ള ചെടികൾ നമ്മുടെ വീട്ടിലുണ്ട്, അപ്പോൾ എന്തായാലും ഈ കാക്ടസ് 5 എണ്ണം വെച്ച് നോക്കാമെന്ന് നമ്മൾ കരുതുന്നു. ഞാനത് അവർ തന്നു വിട്ടതാണ്ടത് ഈ ചെറിയ ചട്ടിയുണ്ട്, ആ പോട്ടിൽ നിന്ന് ഞാനത് ഒരു തട്ട് തട്ടിയപ്പം അതിങ്ങനെ അടന്ന് അത് കയ്യിലേക്ക് വന്നു. നമ്മളിത് കാക്ടസ് വെക്കാൻ വേണ്ടിയിട്ടൊരു മീഡിയം സൈസുള്ള ചട്ടിയാണ് നമ്മൾ വെച്ചത്, കാരണം ഇത് ഇൻഡോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കാക്ടസിന് അങ്ങനെ ഒരു ഗുണം കൂടെയുണ്ട്. പിന്നെ നന വളരെ കുറച്ച് മതി, ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ നനച്ച് കൊടുത്താൽ മതി. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണം, നമുക്ക് പരിചരണം കുറവാണ്. അപ്പം ഞാൻ നമ്മുടെ ഈ പോട്ടിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഈ ചരലും ഇതുമെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത മിശ്രിതം പോട്ടിലേക്ക് ഞാൻ നിറയ്ക്കുകയാണ്. പോട്ട് ഞാൻ വാങ്ങിച്ചത് ഈ വൈറ്റ് പോട്ടാണ്, അതിനുള്ളിൽ ഇന്നർ ഉള്ള ബ്ലാക്ക് ഇന്നറാണ്. ആ ഇന്നറിലേക്കാണ് നമ്മളിത് നിറയ്ക്കുന്നത്. എന്നിട്ട് ആ ഇന്നർ വൈറ്റ് പോട്ടിലേക്ക് ഇറക്കി വെക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 1 by 1 ഞാനിത് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പോട്ട്. അതിനുശേഷം നമ്മൾ അത് കണ്ടോ, ഞാനിതിങ്ങനെ ഇളക്കിയെടുത്തു. ഇങ്ങനെ ഇളക്കി എടുത്താൽ ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ വരും, വേറൊന്നും പോകാതെ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് 1 by 1 നമ്മൾ വാങ്ങിച്ച പോട്ടിലേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ്. സന്ധ്യയായി തുടങ്ങുന്നു, അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ചെറിയ ഒരു കുറവുണ്ട്. സന്ധ്യയായി, ഞാനിതെല്ലാം ചെയ്തു വന്നപ്പോഴത്തേന് സമയം ഇച്ചിരി വൈകിപ്പോയി. ആ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് സ്വല്പം ഡാർക്കായിട്ട് കാണുന്നത്. ഞാനിത് ഒന്നൊന്നായിട്ട് പോട്ടിലേക്ക് 5 എണ്ണം ഇത് വെച്ചു. അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഡയറക്റ്റായിട്ട് ഇതിന് സൺലൈറ്റ് ആവശ്യമില്ല. പക്ഷേ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ സൺലൈറ്റ് കിട്ടുന്ന എവിടെയെങ്കിലും വെച്ചാൽ കൂടുതൽ നന്നായിട്ട് വളരും എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന എവിടെയെങ്കിലും വീടിൻ്റെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വെക്കാനായിട്ട്
നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് കാക്ടസിൻ്റെ. ഇപ്പോൾ ഒരുപാട് വ്യത്യസ്തതരത്തിൽപ്പെട്ട കാക്ടസ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. വിദേശത്തു നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന കാക്ടസുകൾ, പ്രത്യേകിച്ചും ജപ്പാനിൽ നിന്നൊക്കെ ഉള്ള കാക്ടസുകൾ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ നല്ല വിലപിടിപ്പുള്ള ഒരു കാക്ടസിൻ്റെ ബേബി പ്ലാന്റിന് തന്നെ ഏകദേശം 2,000 രൂപ 3,000 രൂപ ഒക്കെ വിലയുള്ള വില വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇതിലെ കൃഷിയിലേക്ക്, കാക്ടസിൻ്റെ കൃഷിയിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുത്ത് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു വരുമാനം നമുക്ക് നേടാൻ കഴിയും. കാക്ടസ് അങ്ങനെ കൃഷി ചെയ്യുന്ന ചില കർഷകർ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് കാക്ടസ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് കൃഷി ചെയ്യുന്നവർ ഉണ്ട്. എന്തായാലും ഞാനിതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലോ അല്ലെ വിൽക്കാനോ വേണ്ടിയൊന്നുമല്ല. അത് കണ്ടപ്പോൾ ഒരു അതിനോടൊരു താല്പര്യം തോന്നി, അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മളിതെല്ലാം പോട്ടിലേക്ക് സെറ്റ് ചെയ്തു. ഇതേ ഞാൻ ഈ നമ്മുടെ മുറ്റത്തു നിന്നെടുത്ത ആ ഉരുളൻ ചരൽക്കല്ലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പെറുക്കിയെടുക്കുന്നത് ആദ്യം കാണിച്ചല്ലോ. ഇതാണ് ഈ മിക്സെല്ലാം ഇട്ട് അതിലേക്ക് പ്ലാന്റ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഉരുളൻ ചരലുകൾ, ആ ചരലുകൾ പെറുക്കി ഇടുകയാണ്. അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടെ ഇട്ട് കഴിയുമ്പോഴേ അതിൻ്റെ ആ ഒരു എന്താ പറയുന്ന ഒരു ഫിനിഷിങ്, ആ ഒരു ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ. രാത്രിയായി, അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇത് ഫിനിഷ് ചെയ്യാറായി. എല്ലാം നമ്മൾ പ്ലാന്റ് ചെയ്തു, കണ്ടോ, ഇപ്പോഴത്താക്കി നമ്മുടെ വീട്ടിലെ ഇവിടെ കൊണ്ട് ഫ്രണ്ടിൽ നമ്മൾ വെക്കാനായിട്ട്, കാർ പോർച്ചിൻ്റെ അടുത്ത് ഇവിടെ കൊണ്ട് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ കാക്ടസ് പ്ലാന്റ് ചെയ്യുന്ന വിധമെല്ലാം നമ്മൾ പറഞ്ഞു. കാക്ടസ് വാങ്ങുക, പ്ലാന്റ് ചെയ്യുക, ഇത് നല്ല ഇത് ഹോബിയായിട്ട് എടുക്കാം, അല്ലാതെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. 500 രൂപ 1,000 രൂപ മുതൽ പല വിലയുടെ കാക്ടസ് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം.